Season 2മഴയിൽ മലയാളി പ്രേക്ഷകരെ നനയിപ്പിച്ച് കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ചൈത്രയാത്ര ഇവിടെ ഇതാ തുടരുകയാണ്. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ കണ്ടസ്റ്റന്റും ജഡ്ജസും സെലിബ്രിറ്റി ഗസ്റ്റുകളും നിങ്ങൾക്ക് മുന്നിൽ എത്താനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. വെൽക്കം ടു അനദർ സൂപ്പർ റിലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ ടു പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് നടന കലയിൽ സർവകലാശാല ബിരുദം നേടിയിട്ടുള്ള ഒരു അഭിനേതാവാണ്. Ladies and gentlemen, please welcome Prem Kumar. ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, പക്ഷേ ശാസ്ത്രീയമായി അഭ്യസിച്ച് സർവകലാശാല ബിരുദം നേടിയ ഒരു കലാകാരനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു വലിയ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. കാരണം തട്ട് എന്താണെന്നറിയാം, അരങ്ങ് എന്താണെന്നറിയാം, ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നാടകത്തിൽ നിന്നും സിനിമയിൽ വന്നു, സിനിമയിൽ നായകനായി ഒരുപാട് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെ ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ് പ്രേംകുമാർ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. നമ്മളിവിടെ എന്താ പറയുക, കോമഡിയൊക്കെ കണ്ടസ്റ്റൻസ് കൈകാര്യം ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി വിലയിരുത്താൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് പ്രേംകുമാർ. അപ്പോൾ കോമഡി സ്റ്റാർസിനെ 8 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ എന്താ പറയുക, ഈ പരമ്പരയെ എങ്ങനെ വിലയിരുത്തുന്നു പ്രേം? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതിപ്പോൾ നീണ്ട 8 വർഷമായിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാനിതിൽ മിക്ക എപ്പിസോഡും കഴിവതും കാണാറുണ്ട്. ഓരോ എപ്പിസോഡിലും ഈ ഓരോ കലാകാരന്മാർ വന്നിട്ട് അവർ കാണിക്കുന്ന സ്കിറ്റുകൾ, ഈ കോമഡിക്കൊന്നും ഒരു ഒരു അന്ത്യമില്ല എന്നുള്ളതാണ്. കാര്യം ഇത് ഇതിൻ്റെ ഒരു ട്രഷറാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കലാകാരന്മാരുടെ അവരുടെ ഒരു ജീവിത നിരീക്ഷണം, നമ്മുടെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള സ്കിറ്റുകളാണ് ഓരോ ദിവസവും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഒരു വലിയൊരു ഫാക്ടറി പോലെ. അപ്പോൾ അവർ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാര്യം ഇതെങ്ങനെയാണ് ഓരോ ദിവസവും ഇത് പുതിയത് പുതിയത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്നെയൊക്കെ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഏഷ്യാനെറ്റിനെ കുറിച്ച് തന്നെ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഏഷ്യാനെറ്റ് ഒരു മലയാളിക്ക് ഒരു പുതിയ ഒരു ദൃശ്യ സംസ്കാരം സംഭാവന ചെയ്തിട്ടുള്ളൊരു ഒരു വലിയ പ്രസ്ഥാനമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ ജഡ്ജിങ് പാനലിൽ വരുന്നവർ ഇത്ര കൃത്യമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് ജഗദീശ്വരൻ്റെ കലയുടെ ഒരു സൂക്ഷ്മാംശം ഇത്രയും നന്നായിട്ട് അപഗ്രഥിച്ചു അതിനെ വിലയിരുത്തുന്ന ആ ഒരു വലിയ ജഡ്ജിങ് പാനലിൻ്റെ മികവിനെ കൂടി ഞാനിവിടെ എടുത്തു പറഞ്ഞതിനെ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. പ്രേം, അതൊരു ടീം വർക്കാണ്, ഞങ്ങളുടെ ടീം വർക്കാണ്, ഇതൊരു കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബത്തിന് ക്രെഡിറ്റ് തരിക, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ക്രെഡിറ്റ് തരിക, ഓഡിയൻസ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഈ കുടുംബമാണ്, കോമഡി സ്റ്റാർസിൻ്റെ കുടുംബമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പഞ്ചവർണ തത്തയിലെ SI-ക്കും അരവിന്ദൻ്റെ അതിഥികളിലെ അളിയനും ഒരു വലിയ കൈയടി കൊടുക്കണം. ഇപ്പൊ ഇത് ഏഷ്യാനെ ഫിലിം അവാർഡിൽ പ്രേംകുമാറിന്റെ വീട് നമ്മൾ സജീവ സാന്നിധ്യമൊക്കെ കണ്ടു. റാഫിക്ക് ആയിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. അങ്ങനെ പദ്വിനേക്കാളും പണ്ടത്തേനേക്കാളും അല്ല ഇരട്ടി പ്രഭയോടുകൂടി നമ്മുടെ പ്രേംകുമാർ ഏട്ടൻ ചൈത്രയാത്ര തുടരുകയാണ്. അയ്യോ, എനിക്ക് പുതുക്കോട്ടയിലെ പുതുമണവാളനിലെ ആ സതീഷ് കൊച്ചിൻ, ഗിരീഷ് കൊച്ചിൻ, അത് തന്നെയാണ് ഇപ്പോഴും. അല്ല, എനിക്ക് തോന്നുന്നത് അന്നും ഇന്നും പ്രേംകുമാർ ഏട്ടനെ കാണാനായിട്ട് ഒരു മാറ്റവും ഇല്ല. ആ സിനിമ കഴിഞ്ഞിട്ട് 23 വർഷമായി. അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. നമ്മളെ ശരീരം ഇതേപോലെ സൂക്ഷിക്കുന്നത് വലിയൊരു, അത് വലിയൊരു കലയാണ്. അല്ല, അപ്പം നടന്ന കല ശാസ്ത്രീയമായി അഭ്യസിച്ചതിൻ്റെ ഗുണമാണ്, അതിൽ ബേസിക് ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ അഭിനയിക്കണമെങ്കിൽ തൻ്റെ ശരീരം ഇതേ രീതിയിൽ നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്ന ഉറച്ച ബോധ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ജഗദീശ്വരനും അതിനൊരു ഉദാഹരണമാണ്, ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഒരു നട്ടല്ലെന്ന് പറയുന്ന ബൈജു മേലില്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അത് അദ്ദേഹം ഏഷ്യാനെറ്റിൽ തുടങ്ങുന്ന കാലം മുതലുള്ള എൻ്റെ ഒരു വലിയ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിനൊരു നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിനും പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. പിന്നെ ഈ വേദി നിൽക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇത് റാഫിക, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ് എനിക്ക് ഏറ്റവും സിനിമയിൽ ബ്രേക്കായിട്ടുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ അത് ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ആ മഹാപ്രതിഭയോടൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഗോലാ ഹോലാ ഹോലാ പെണ്ണേ നീ
தானோ உன்னை முத்தமிட்டு ஒட்டி கொண்டு வண்ணம் நான் தானோ. கண்களால் கொல்லும் பில்லி திரும்பினால் நிக்க சொல்லி வச்சு விடவாவல்லி. காத்தவராயாராயா மல்லிப்பூ வீணா போயா மாலைய வாங்கி தானா என்ன நீ துளுமில தூக்கி போயா. ஓ ரங்கோலா ஹோலா ஹோலா பெண்ணே நீ தானோ உன்னை முத்தமிட்டு ஒட்டி கொண்டு வண்ணம் நான் தானோ. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലെ മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തുല്യതാ പഠിതാക്കളും അധ്യാപകരും സാക്ഷരതാ പ്രവർത്തകരുമാണ്. സ്വാഗതം. മാലുമേ ജാവോ, ഇവിടെ വന്നിരുന്ന് വെറുതെ ചിരിക്കാനും കൈയടിക്കാനല്ല, ഇതെന്റെ സ്ഥലമാണ്, മനസ്സിലായല്ലോ എല്ലാരും. നമസ്തേ, ഇതെന്റെ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇവിടെ ഒന്ന് കോമഡി ഒന്ന് കാണിച്ച് നിൽക്കേണ്ട കാര്യമില്ല, കാരണം എനിക്കിവിടെ വലിയ വലിയ മൾട്ടി കമ്പനികൾ തുടങ്ങാനുള്ളതാണ്. ദയവേ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം പ്ലീസ്. അല്ല, ഇവിടെ കോമഡി സ്റ്റാർസ് നടത്തുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്റെ പ്രോപ്പർട്ടിയാണ് മേരാജക, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ദയവ് ചെയ്ത് പോയേ പറ്റും, മനസ്സിലായോ? ഹം ആപ്കേ ഹേ കോൻ. ക്യാ ഹുവാ? ഹം ആപ്കേ ഹേ കോൻ. കുട്ടി പോണോ? കുട്ടി നോ, എന്താ പറഞ്ഞത് മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പരിചയക്കാരില്ല, നിങ്ങൾ പോയിക്കോണം. പറഞ്ഞ കേട്ടല്ലോ, അങ്ങനെ പോവാൻ പറ്റില്ല. ഇവിടെ ഇതെല്ലാം റൈറ്റ്സ് നടത്താനായിട്ട് ഒരാള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആള് വരട്ടെ, അല്ല നിങ്ങൾ ഇങ്ങനെ നമ്മുടെ കൈ കയറി പിടിച്ചാൽ അതെങ്ങനെ ശരിയാവും? ദാറ്റ്സ് നോട്ട് ദി റൈറ്റ് വേ. വി ഡു ഹാവ് പ്രോപ്പർ ഡോക്യുമെന്റ്സ് മാൻ. ഹായ് ഹിന്ദി പറ. ഹമാര പാസ് ഡോക്യുമെന്റ് ഹേ. ഇനി ആളുടെ മലയാളം പറഞ്ഞാ മനസ്സിലായില്ല. നമുക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്, ആള് വരട്ടെ. എന്ന വിളിക്കും, വിളിക്കും, ഡയറക്റ്റ് വിളിക്കും. അയ്യോ, ഓ ഹിയ കാല. പട്ടി എന്തിയ മാമാ? പട്ടി കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിലേ കാണാവതമ്മ. എങ്ക പോയി അന്റെ കള്ള നായ? എന്നെ കൂപ്പിട്ട് മാമാ. മാമാ? അതെ മാമാ. കണ്ണമ്മ കണ്ണമ്മ കണ്ണിലേ മിസ്റ്റർ, നിങ്ങളുടെ മാമാ മാമി കളിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നത്. ഒരു കാര്യം, ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്, എനിക്ക് ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. നീങ്ക ആറ്? ഞാനാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുടെ ഉടമ. ഇത് നമ്മ നിലം. നിങ്ങളെ നിലവും നിങ്ങളെ കട എനിക്ക് അതറിയേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞു വരണം, അത്രേ ഉള്ളു. ഇവിടെ കോമഡി കളിക്കാനുള്ള അയ്യാ. നിങ്ങൾക്കിത് കോമഡി, ഞങ്ങൾക്കിത് ജീവിതം. 5000 കോമഡി ആർട്ടിസ്റ്റ്, 50000 സ്കിറ്റ്, ഉങ്കക്ക് ഇത് ഫ്ലോറ്, എങ്കക്ക് ഇത് ജീവിതം. ഞാൻ അമേരിക്കയിലെ മൾട്ടി കമ്പനി തുടങ്ങാനുള്ള ഈ കറുപ്പം വരകളൊന്ന് മാറ്റി സ്വപ്പ വെളുത്ത സായിപ്പിനേക്ക് ഇവിടെ കൊണ്ടുവരണം, അതാണ് എന്റെ ലക്ഷ്യം. അയ്യാ നാങ്ക കറുപ്പതാ. ആ കറുപ്പ് എന്ത്? കറുപ്പതാ ഉലകൻ വണ്ണം. കറുപ്പിന് 7 അഴക്, ബാക്കി 91 വെളുപ്പിനാണ്. അമേരിക്ക പ്രസിഡന്റ് ട്രംപ് വെളുപ്പാണ്. അങ്ങനെ കൃഷ്ണമണി കറുപ്പല്ലേ? നമ്മൾ കുടിക്കുന്ന പാല് വെളുപ്പാണ്. അത് കറക്കുന്ന അണ്ണാച്ചി കറുപ്പല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എഴുതി കൊടുത്തത് വെള്ള പേപ്പറിൽ. അത് കിട്ടിയത് അർദ്ധരാത്രി 12 മണിക്ക് കറുപ്പ്. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിഞ്ഞത് പകലാണ്. ഈ നിൽക്കുന്ന റാഫി സാറ് വെളുപ്പാണ്. എന്നാ നമ്മുടെ ജഗദീഷ് സാറ് അടിയിലിട്ടിരിക്കുന്ന വേഷമേ കറുപ്പ്. ഇന്ത്യ ആള് കറുപ്പ്. റിമി ടോമിയുടെ മുടി കറുപ്പ്. വെളുപ്പല്ലേ? ഒന്ന് കുളിക്കണം. അയ്യാ, അപ്പൊ ഞാനിവിടെ പോണം. ഇത് നമ്മ ഏരിയ. വിട്ടിരുക്ക, വിട്ടിരുക്കേ. ഇറങ്ങി പോണോ? കാലാ. അയ്യോ, നിങ്ങളല്ല
നിങ്ങളെ പോടോ കാലാന്ന്. പക്ഷെ ഞാൻ ഇവിടെ വരും നീ ഒഴിപ്പിക്കാൻ. ഞാനല്ല എന്റെ ഭാര്യയെ കൊണ്ട് ഇവിടെ ഒഴിപ്പിക്കാം. ഉങ്ക ഭാര്യയുടെ പേര് പപ്പടക്കാരൻ രമണി തന്നെ. രമണി വേണ്ട, ഞങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കാം. അതെന്താ രമണി വന്ന് നാക്കിട്ട് അടിച്ചാലേ ഞങ്ങളെല്ലാം മരിച്ചു പോകും. ആനാ നീ കൊണ്ടുവരാതെ ഞങ്ങൾ ഒഴിഞ്ഞു പോയിടാം. സെറ്റായിരിക്ക ഇത് കോമഡി മണ്ണ്, നമ്മൾ ഒന്നായിരിക്ക. എല്ലാരും സെറ്റായിരിക്ക. ഗേൾസ് ഇങ്ങ വാ, പക്കം വാ. അത് വേണ്ട, അത് വേണ്ട. ജസ്റ്റ് മിസ് അയ്യാ, ഇനി മുതൽ നാണല്ല ഇന്ന ഫ്ലോർക്ക് മണ്ണൻ. നിങ്ങൾക്ക് താ ഇന്ന ഫ്ലോർക്ക് മനുതൻ മണ്ണൻ എല്ലാമേ. தமிழ் படங்களை மறந்து வச்சுக்கிட்டு மியூசியம் முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஏ கபாலு அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே, அந்த மாதிரி கபாலே நினைச்சியாடா. கபாலிடா கபாலி, அவங்க வேலை இருக்கிற ஒரு ஆள் இங்க இருக்கு. அவங்க தான் ஹீரோ, சூப்பர் ஹீரோ. வச்சிருங்க அண்ணா, நீங்க தான் கபாலு. விட மேல the best comedians ine kandathanayittla ee oru journey il ini sarkar office umayitte team lucky stars aanu ethan povunnathu. Miss cheyidekkarathu and I'll be joining you back after a very short break. പാതകൾ പൂത്തൊരു വസന്തകാലം, പള്ളിക്കൂടക്കാലം. പ്രധാന അധ്യാപകനെ ഞാനറിയാം, താനേത് ക്ലാസ്സിലാണ് എടുത്തത്. മലയാള അധ്യാപകനും ഇംഗ്ലീഷ് അധ്യാപകനോട് കുടിച്ചിട്ട് വെച്ചിരിക്കുന്ന ചായ ക്ലാസ് എടുക്കാൻ സാറിനോട് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ വടി എടുത്ത് ജന്താനല്ല മരവും പിഴുത്തടിക്കണം. ഞാൻ സ്കൂളിൽ പോയിട്ടാണ് ഞാൻ ഇങ്ങനെ നിനക്ക് അറിയാമോ? സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇങ്ങോട്ട് പാടാറങ്ങി. എനിക്കും വാശിയായി, ഞാനും കെട്ടി അവളും പറ്റൂ. രണ്ടോ അഞ്ച് വാശിയൊക്കെ കൊള്ളാം, ഒരുമാതിരി കൊലവാശിയായി പോയി. ബസിലെ പണികാരൊക്കെ നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചോദിച്ച് ഞാൻ ഉള്ള സത്യം ഒന്ന് തുറന്നു പറഞ്ഞു. എന്താടി പൊണ്ണ, നീ നാട്ടുകാരെ മുഴുവൻ തല്ലി തോപ്പിക്കുകയും എന്നെ നീ ഓടി തോപ്പിക്കുകയല്ലേ? അയ്യോ, സൂപ്പർ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇവിടെ ഇതാ ഒരു സർക്കാർ സ്കൂളിലെ പ്രവേശനോത്സവ ദിവസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ സംഭവിക്കുകയാണ്. സർക്കാർ ഓഫീസ് എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി ഒരു അൺഡൈയിങ് ഫോണ്ട്നസ് ഓഫ് ക്രിയേറ്റിവിറ്റിയുള്ള ഞങ്ങളുടെ പ്രിയ ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്. ഇറ്റ്സ് ടീം ലക്കി സ്റ്റാർസ്. ടികൾ തോറും പാറി നടക്കും പൂമ്പാറ്റക്കാലം. എന്ത് പരിപാടി കാണിക്കണം? ഏ, ആ ബലൂൺ മുഴുവൻ വേർപ്പിച്ച് പൊട്ടിച്ച് കളയുവാണോ? എന്റെ പൊന്ന് സാറേ, ഈ വീർത്തിരിക്കുന്ന സാധനമൊക്കെ പൊട്ടിക്കുന്ന എനിക്കൊരു ഹോബിയാ. അത് നാട്ടുകാരെ നല്ല പൊട്ടി കിട്ടുമ്പോ അതങ്ങ് തിന്നോളൂ. ഞാനിതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സാർ. ഇതറിയാവോ എന്റെ പൊസിഷൻ തന്നെ ഇവിടുത്തെ കഞ്ഞിവെപ്പുകാരെ. അത് മാത്രം അങ്ങനെ പറഞ്ഞ അവഗണിക്കൊന്നും വേണ്ട. ഞാനുണ്ടല്ലോ ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാ ഇവിടെ. പ്രധാന അധ്യാപകനെ മലയാള അധ്യാപകനും ഇംഗ്ലീഷ് അധ്യാപകനോട് കുടിച്ചിട്ട് വെച്ചിരിക്കുന്ന ചായ ക്ലാസ് എടുക്കാൻ സാറിനോട് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ചെറിയൊരു ഗുമ്മിന് ഒരു ഗുമ്മി ഇരിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഓ, വന്നോ? ഇങ്ങനെയാണോ ഒരു പിയും വരേണ്ട സമയമാണോ? അയ്യോ, ഞാൻ എന്റെ സമയത്തിന് വന്നല്ലോ. നിന്റെ സമയത്തിനാണോ ഇങ്ങോട്ട് വരേണ്ടത്? കൂടുതൽ ടൈം ഉണ്ട്, ആ ടൈമിൽ ഇവിടെ വരണം. ആ സാറേ, പിന്നെ 2 മാസം വെക്കേഷൻ അല്ലെന്ന് ആ ഒരു ആലസ്യത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഇനി ഒരു 10 മാസം കാത്തിരിക്കണം. ആ, ഇതാ തനിക്കൊന്നും അവധി അറിയാത്ത. പിന്നെ ഭാര്യ ഗർഭിണിയായോ? അയ്യോ, ഗർഭിണിയായതല്ല, ഇനി അടുത്ത വെക്കേഷന് 10 മാസമില്ല, അതാ ഞാൻ പറഞ്ഞത്. അതായിരുന്നു. അല്ല, താനീ മണി തൂക്കേണ്ടത് അവിടെ പോയതാ. ഈ സാറിന് അറിഞ്ഞോ, മണി ഉണ്ടെങ്കിൽ എനിക്ക് എന്തും നടക്കും. രാവിലെ ഭാര്യ ചായയും കൊണ്ടുവരും,
രണ്ട് മണി, 10 മണിക്ക് കാപ്പിയും കൊണ്ടുവരും, വീണ്ടും 2 മണി. എന്നാലൊക്കെ അപ്പൊ ഉച്ചക്ക് കൂട്ടമണി ആയിരിക്കും. എന്തിന്? തോറുണ്ടാനി. നമ്മക്ക് വല്ലതും വെക്കേഷൻ ഉണ്ടോ? നമ്മള് സ്കൂൾ അടച്ച് പിറ്റേ ദിവസം മുതൽ തുടക്കമല്ലേ ട്രെയിനിങ്, ക്ലസ്റ്റർ മീറ്റിംഗ്, IT ട്രെയിനിങ്, കമ്പ്യൂട്ടർ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കാൻ സമയമുണ്ടോ? എന്റെ പൊന്ന് സാറേ, എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഇപ്പോഴത്തെ അധ്യാപകര് ക്ലസ്റ്റർ മീറ്റിംഗും IT ട്രെയിനിങ്ങും ഒന്നും അല്ല കൊടുക്കണ്ട. പിന്നെ ആ സമയത്ത് വല്ല കലാഭവനല്ലോ, കലാമണ്ഡലത്തിലോ ചേർത്ത് വല്ല പാട്ടും കൂത്തൊക്കെ പഠിക്കണം. ശരിയാ, എന്നാലും ഇപ്പോഴത്തെ സിലബസ് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. സാറേ, ഇപ്പോഴത്തെ പാഠപുസ്തകം മറ്റേ തെങ്ങക്കൊരു തേങ്ങ കിടന്ന പാഠമൊന്നും ഇല്ലാത്ത നമ്മുടെ ഭാഗ്യം. അയ്യോ, ഈ പ്രായത്തിൽ അതുപോലെ ചെയ്യാവുള്ളൂ. മാമിന്റെ കഞ്ഞിയുണ്ട്. ഉച്ചവരെ വീട്ടിൽ കൊണ്ടാക്കാൻ എന്തെങ്കിലും നമ്മൾ സഹായിച്ചില്ലേ? എങ്ങനെ കൊണ്ടുപോയി? ഒരു പണി ചെയ്യാം, കുറച്ച് പൈസ കൊടുത്തേ. വേണോ? പ്യൂണ്ട കയ്യിൽ ഏപ്പിച്ചങ്ങ് വിടാം. പൈസ വേണോ? ഉള്ളത് കൊണ്ടുപോവാ. ഉള്ളത് സാറേ, ഞാൻ സാറിന് തരാം, എന്നോട് കൊടുത്തു. അവിടെ അവിടെ പറ്റ തുടക്കത്തിൽ തന്നെ കടം പറഞ്ഞു. മോളെ മോളെ വിഷമിക്കണ്ട കേട്ടോ. ഏ, ആ പ്യൂണിലെ പ്യൂൺ മാമൻ സാറേ മാമനോട് പറഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിച്ച് കേട്ടോ ഹോസ്പിറ്റലിൽ പോകും. അല്ല സാർ, ഞാനവിടെ പോയി. ഞാൻ കൊണ്ടാക്കാം, ഞാൻ കൊണ്ടാക്കാം. സാറേ, പ്രവേശന ഉത്സവം നമ്മുടെ MLA സാറ് ഓർമ്മിച്ചിട്ടുണ്ടോ? MLA കൃത്യമായിട്ട് വന്നോളും. പുള്ളി നേരത്തെ പഠിച്ച സ്കൂളല്ലേ ഇത്. പുള്ളി പൂർവ്വ വിദ്യാർത്ഥിയാ. ആ പിന്നെ MLA വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയണം. സാറേ, ഇത്തിരി പോന്ന കൊച്ചിന്റെ പൈസ കൊടുത്ത് എങ്ങോട്ട് പറഞ്ഞിട്ടത്? താനിത് എന്തറിഞ്ഞു? ഇടോ, ആ കൊച്ചിന്റെ അമ്മയും അച്ഛനും കൂടി രാവിലെ വഴക്കുണ്ടാക്കി, അതിന്റെ അമ്മേനെ തല്ലി അതിന്റെ തന്ത ഹോസ്പിറ്റലിലാക്കി, അതിന് പേരിൽ അച്ഛനെ പോലീസ് പിടിച്ചിട്ട് പോയി. അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റ് ആണ്. ഇവിടെ അമ്മ ഹോസ്പിറ്റലിൽ ഹെഡ് നേഴ്സാ. അച്ഛനെന്ത് പറ്റി? അച്ഛനെ അച്ഛനെ പോലീസ് കൊണ്ടുപോയി. പുള്ളി എവിടത്തെ PC? ഇവള് കള്ളം പറഞ്ഞ സാറേ, ഈ MLA വരുമ്പോ ഒരു കാര്യം പറയണം. എന്താ? ഈ പിള്ളേർക്ക് സ്കൂൾ യൂണിഫോം കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും കൊടുക്കാൻ മാത്രം ആവശ്യത്തിന് തുണി തരാൻ പറയണം. നമ്മുടെ സ്കൂളിൽ നേരത്തെ തുണി വന്നതാണല്ലോ. എവിടുന്ന്? ഒരു കൊച്ചിന് 2 ജോഡി തുണി കുറച്ചത്, ആ തുണി തീർന്നു. ഒരു കൊച്ചിന് 2 ജോഡി എടുത്തപ്പോ യൂണിഫോം തുണി തീർന്നോ? എന്താ സാറേ തീർന്ന്? എന്നിട്ട് ആ കൊച്ചിന് തികഞ്ഞില്ലെന്ന് പറഞ്ഞാ കൊച്ചിന് നമ്മുടെ ഇന്നലെയും വിളിച്ച് തികഞ്ഞില്ല. എന്നിട്ടും തികഞ്ഞില്ലേ? ആ ദേവരുന്ന് വാ. നമ്മള് തുണികളമാരാകും. ഞാനൊക്കെ ദുബായി നിന്നാണ്. ഓ ചന്ദ്രിക, ഞങ്ങള് ദുബായില് വേറെ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇവിടെ പഠിച്ചിട്ട് ഇത്രയും സ്റ്റേറ്റസും. ഞാൻ എനിക്ക് അവിടെ ദുബായില് ജോലി. അതെ, ഞാൻ ഒന്ന് ഓർത്ത് നോക്കി. ആഞ്ഞു പിടിച്ചേ, ആഞ്ഞു പിടിച്ചേ. ബേബി അറിയോ? ഇപ്പൊ കഞ്ഞി ബേബി അല്ല, ഞാൻ റൈസ് ബേബി. അല്ലേ, കൊച്ചിനെന്താ ഇവിടെ തന്നെ ചേർക്കാൻ ഒരു തീരുമാനം? അപ്പൊ ഞാൻ ഇപ്പൊ പഠിച്ച ലെവലില് ആയി വന്ന് ഇപ്പൊ സ്റ്റേറ്റസ് ആയിട്ട് അവിടെ ദുബായിലല്ലേ. അപ്പൊ എന്റെ കുട്ടി ഇവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള രീതിയിലാണ്. അവളും ഒരു റേഞ്ചൊക്കെ എത്തണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു കുറവ് പോലും വളർത്താതെ എന്റെ കുട്ടിയെ. ഒരു കുറവ് വളർത്തിട്ടില്ല, അതിന്റെ കുറവ് ആ കൊച്ചിനുള്ളൂ. ഞാൻ വടി എടുത്ത് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല സാർ. അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ വടി എടുത്ത് എന്താ വല്ല മരവും പിഴുതടിക്കണം. അപ്പൊ സാർ, ഞാന് പട്ടി സ്കൂളല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് ക്ലാസ്സൊക്കെ സാർ നോക്കണം. സാർ എടാ, ഞാൻ സ്കൂളിൽ പോയിട്ടാണ് ഞാൻ ഇങ്ങനെ നിനക്ക് അറിയാമോ? അച്ഛൻ സ്കൂളിൽ പോയിട്ടുണ്ടോ? എടാ ഇങ്ങോട്ട് വാടാ, ഇറങ്ങി ഇറങ്ങി വാടാ. പാടാ
എടാ നിനക്ക് സ്കൂളിൽ പോണ്ടേ? പറയണേ അച്ഛൻ മുട്ടായി അടിച്ചേരാ. എനിക്ക് മുട്ടായി വേണ്ട. എനിക്ക് വീട്ടിൽ പോണം. സാറേ ഇപ്പോഴാണ് ഈ പ്രവേശനോത്സവത്തിന്റെ ഒരു ഓളം കരച്ചിലും ബഹളവും. നിങ്ങൾക്ക് നല്ല ഓളം വന്ന് ബാക്കിയുള്ളവരുടെ നെയ്യ് അളവി അവനെ കൊണ്ടുവരാൻ. എടാ നിനക്ക് നിന്റെ അമ്മയെ വിളിച്ചോണ്ട് എന്താ കാര്യം? അമ്മനെ വിളിച്ചോണ്ട് കളിയാക്കൂന്ന്. പിള്ളേര് നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്ന് കളിയാക്കുന്നത് എങ്ങനെയാ കളിയാക്കണോ? അച്ഛൻ കുഞ്ഞുമേലെ കെട്ടി, ആ കുഞ്ഞുമേലുണ്ടായ മോനാ ഞാൻ. ചേട്ടനായ മോള് കുഞ്ഞുമേലെ കെട്ടി എന്റെ മോനെന്ന് പറഞ്ഞ് കളിയാക്കുവാറേ. എന്റെ പൊന്നു മോനെ നീ ഇങ്ങനെ വിളിച്ച് പോവാനാട്ടെ? ഞാൻ എന്റെ അമ്മയുടെ അനിയത്തെ കെട്ടിയെന്നാണോ ഓമാര് പറയുന്നത്? നിന്റെ അമ്മയുടെ പേരല്ലേ കുഞ്ഞമ്മ? അതീച്ചമ്മമാർക്ക് അറിയാൻ പാടില്ല. കുഞ്ഞുമേലെ കെട്ടി ഷാപ്പിലാ കടമെന്ന് കേട്ടിട്ടുള്ളൂ. അച്ഛനെ ആ കണ്ടാക്കണെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും കളിയാക്കുവാല്ലേ. അവളെ ഈ പേര് കാരണം എനിക്ക് അവളെ വീട്ടിലോട്ടുള്ള ആഘോഷങ്ങൾക്ക് പോലും പോവാൻ വയ്യ. ഞാൻ ചെന്ന് കയറുമ്പോ അവിടെ ഉള്ളവന്മാരെല്ലാം പറയും, ഓ കുഞ്ഞമ്മയുടെ കെട്ടി പോകാൻ വരുന്നേ, കുഞ്ഞമ്മയെ കെട്ടി പോകാൻ വരുന്നേ, കുഞ്ഞമ്മയെ കെട്ടി പോകാൻ വരുന്നേ. ആ നാടക്കാട് നിൽക്കില്ലല്ലോ എന്റെ പൊന്നുമോ ക്ലാസ്. അഭിനന്ദനമണ അഭിനന്ദന അച്ഛനോ? രമണൻ രമണൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ ഇങ്ങോട്ട്. എടോ പിള്ളേരെ ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് വിട്ടാൽ മാത്രം പോരെ, അവര് പഠിക്കുന്നുണ്ടോ? മറ്റു കാര്യങ്ങൾ തിരക്കാൻ ഇങ്ങോട്ട് വരട്ടെ. കുരിശു വരച്ച് മൂന്നര അടി വരെയും ഒരു കുത്തും അല്ലേ? അതാണ് അതാണ് ചങ്ങമ്പുഴയുടെ വാഴക്കറി പറ്റി വിശദീകരിക്കാൻ പറഞ്ഞപ്പോ തന്റെ മോൻ എഴുതി വെച്ചാൽ എന്താണെന്നറിയോ? ഒരു ദിവസം ചങ്ങമ്പുഴ പണിയൊന്നുമില്ലാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചങ്ങമ്പുഴക്ക് തോന്നി ഒരു വാഴക്കുല വെച്ചാൽ എന്താ. അപ്പോൾ തന്നെ ഒരു വാഴ വെച്ചു. ദിവസവും വാഴക്ക് വെള്ളവും വെള്ളവും നൽകി പോന്നു. ഒരു ദിവസം രാവിലെ ചങ്ങമ്പുഴ നോക്കുമ്പോൾ അതാ വാഴ കുലച്ചിരിക്കുന്നു. ചങ്ങമ്പുഴക്ക് സന്തോഷമായി. ചങ്ങമ്പുഴയുടെ ആ വാഴക്കുല അങ്ങനെ മൂത്ത് പാകമായി. നാട്ടുകാർക്കെല്ലാം ആ കുല ഒരു കൗതുകമായിരുന്നു. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്, ചതക് പതക് ചതക് പതക്. അത് മറ്റാരുമല്ല, ഒരു വവ്വാൽ പറന്നു വന്നതായിരുന്നു. മൂത്ത് പഴുത്ത കുലയിൽ ആ വവ്വാൽ സ്ഥിരം സന്ദർശകനായി. അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിച്ചത്, നിപ്പാ പനി പടർന്നു പിടിച്ചു. അത് പറത്തുന്നത് വവ്വാലുകളാണെന്ന് വാർത്തയും വന്നു. അതോടുകൂടി വവ്വാൽ വന്നിരുന്ന ചങ്ങമ്പുഴയുടെ വാഴക്കുല ആർക്കും വേണ്ടാതെ ആ വാഴയിൽ ഉണങ്ങി ചുക്കി ചുളിഞ്ഞ് തൂങ്ങിക്കിടന്നു. ഇതാണോ ചങ്ങമ്പുഴയുടെ വാഴക്കുല? ഇങ്ങനെയാണോ എഴുതണ്ടേ? പണിക്ക് പോണം അപ്പൊ ഞാൻ അങ്ങോട്ട്. രമണ പോകാൻ പറ്റേ? രമണ, നമുക്ക് ഇന്ന് എം എൽ എ വരെ പ്രവേശനോത്സവമാണല്ലോ. അപ്പൊ എം എൽ എ വരുമ്പോ കുറച്ച് രക്ഷകർത്താക്കളും പിള്ളേർക്ക് നല്ലൊരു കളർഫുൾ ആവണം. അല്ല, ഞാൻ ഈ പഠിച്ച സ്കൂൾ ആയതുകൊണ്ടും ആ എം എൽ എ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു. അപ്പൊ എനിക്ക് അവനെ കാണാൻ വയ്യ. ഒരുമിച്ച് പഠിച്ചാണ്? അന്ന് അവനെ ഞാൻ കണ്ടതായിരുന്നു. എം എൽ എ അതിന് ശേഷം പിന്നെ അവനെ കണ്ടിട്ടില്ല. അതിനുള്ള അവസരമാണ്. ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്നെ അങ്ങ് വിട്ടേക്കണേ. തിരക്കാണോ? എനിക്ക് സെക്രട്ടേറിയറ്റില് ഒരു 20 ദിവസം നിരാഹാര സത്യാഗ്രഹം കിടക്കണമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. 20 ദിവസം നിരാഹാര സത്യാഗ്രഹം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. പിന്നെ അത് തന്നെയല്ല, മഴക്കാലമല്ലേ, അതുകൊണ്ട് ഞാൻ ആ വർക്കം കിട്ടെടുത്തു. ബേബി പിന്നെ അറിയാ സാറിനറിയോ, ഇവൻ എന്റെ പേപ്പർ കോപ്പി അടിച്ച് ജയിച്ചു പോനെ. ഇവൻ എം എൽ എ ആണ് സാറെ. അത് വേറൊന്നും കൊണ്ട് ഞാനിപ്പോ വളർന്ന് വേറെ നിലയിലെത്തി അതിന്റെ ഒരു ചെറിയ അസുഖമുണ്ട് പറഞ്ഞു. രമണ രമണൻ എന്നെ കണ്ടിട്ട് മൈൻഡ് പോലെ ഇല്ല. കാരണം എന്നറിയോ, രമണന് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയത്തിന് മെയിൻ വില്ലനായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. അന്ന് നീ എന്റെ വില്ലനായിരുന്നെങ്കിൽ ഇന്ന് നീ ഇപ്പൊ നാട്ടുകാരെ വില്ലനായിക്കൊണ്ടിരിക്കും. നമ്മുടെ പണ്ടത്തെ സ്കൂളാണെന്ന് നോക്കി നമ്മുടെ ആ ചുവരൊക്കെ എന്ത് ഭംഗിയാണ്, വളരെ വൃത്തിയായി. പക്ഷേ ഈ ബ്ലാക്ക് ബോർഡ് ഇപ്പോഴും ബ്ലാക്ക് തന്നെയാണ്.
അതിനാണ് അങ്ങനെ മാറ്റം വരാത്തന്നാ. വേണേ എന്റെ ഫണ്ടിൽ നിന്ന് വേണേ എടുത്ത് എന്റെ കളർ വേണേ പച്ചയാക്കാം. മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ. സത്യമായിട്ട് പറഞ്ഞാൽ മതി. അത് വേറെ ഒന്നുമല്ല, ഞാൻ കണക്കിന് ഇച്ചിരി തോൽവിയായിരുന്നു. കണക്ക് ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മൂന്നിൽ നിന്ന് അഞ്ച് പോയാൽ എത്രയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മൂന്നിൽ നിന്ന് അഞ്ച് പോകാതിരുന്നാൽ കുഴപ്പമുണ്ടോന്ന്. മൂന്നിൽ നിന്ന് അഞ്ച് പോയാൽ ഞാനും ആ കൂടെ പോകുന്നു. പിന്നെ എനിക്ക് പറ്റിയല്ല, അഞ്ചുവിന് ഇനി എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ സ്കൂളിന് വേണ്ടി എന്തെല്ലാം ചെയ്തു സാറിനറിയോ? ഞാൻ എന്തൊക്കെ ചെയ്ത്? ഇവിടുത്തെ ആൺകുട്ടികൾക്ക് മൂത്രപ്പരയുണ്ടാക്കി, പെൺകുട്ടികൾക്ക് മൂത്രപ്പരയുണ്ടാക്കി. ഇവിടുത്തെ മൂത്രപ്പരയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അടിയിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നീ പണ്ട് മൂത്രപ്പരയിൽ പേരെഴുതാൻ വിദഗ്ധനാ. നീ ലൗവിന്റെ ചിഹ്നം മറിച്ച് വെക്കും, അതിനകത്ത് നടുക്കൂടെ അമ്പും കയറ്റി വിട്ട നമുക്ക് സമയക്കുറവാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇനി അധികം താമസിപ്പിക്കാത്ത പിന്നെ പിങ്കി ഡാൻസ് മിമിക്രിക്ക് അഭിനന്ദ് രമണന്റെ മിമിക്രി. അഭിനന്ദ് രമണന്റെ മിമിക്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഒരു പരിപാടിയാണ് കുറെ നാളായിട്ടുള്ള കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ പരിപാടി. ഈ പിരിമുറുക്കത്തിന്റെ ഇടയിൽ ആ പരിപാടി കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് വലിയ കാര്യമാണ്. പിന്നെ അതുപോലെ ഈ മിമിക്രി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. നമസ്കാരം, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മിമിക്രിയാണ് എന്ന സിനിമയിലെ സുരേഷ് ഗുപ്പിയുടെ ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നത്. കയ്യോ ഞാൻ തനിക്കൊന്നും നോവില്ല, കൂട്ടത്തിൽ ഒരു ചോരി ഒലിപ്പിച്ച് തങ്ക് കയറിയെന്ന് തനിക്കൊന്നും നോവില്ല. പക്ഷേ രോമത്തിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ നോവുമല്ല. അഭിനന്ദ്, നിന്റെ അച്ഛൻ എന്നാണോ പറയുന്നത്? ഇവനെ അങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. ഞാൻ നിന്നെ വളർത്തു, നീ വളർന്നു വലുതായി എന്നോടൊപ്പം നിയമസഭയും വരണം കേട്ടോ. അഭിനന്ദ് പോയിരുന്നു. അടുത്ത നമുക്ക് പിങ്കിയുടെ ഡാൻസ് നോക്കാം. പിങ്കിയുടെ ഡാൻസ്, പിങ്കി മോളെ വാ. അപ്പൊ അവന് അവിടെ കൊണ്ടൊന്നും നോക്കിയത് അല്ലെങ്കി കണ്ടു കളയാമെന്ന്.
എന്ത് പാടുപെട്ട പിള്ളേർ അടക്കിയിരിക്കുന്നത്? അതിനൊക്കെ ഓടിച്ചു ആരാ? പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം. അങ്ങനെ വളർന്നു നമ്മളും നമ്മളുടെ സ്വപ്നങ്ങളും. അതെ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു എന്നിൽ നിന്നും അകന്നു. നീ ഒരു വെള്ളരിപ്രാവിനെ പോലെ അങ്ങ് ദുബായിലേക്ക് പറന്നു. എന്നാലും ഞാൻ കാത്തിരുന്നു, നീ വരും വിളിക്കുമെന്ന് ഓർത്ത്. ഞാൻ വന്നില്ലേ, വിളിച്ചില്ലേ? വിളിച്ചു, നിന്റെ കല്യാണം. എന്നിട്ടൊരു ലെറ്റർ ആലിലെ ഗണപതി കിടക്കുന്ന കണക്കൊരു ലെറ്റർ എന്നെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, തലേന്നേ വരണം, പെറോട്ട മുട്ടയാണ്, പിറ്റേന്ന് രണ്ടു കൂട്ടം പായസം ഉണ്ട്, അതും കേറ്റിയിട്ടേ പോകാതാവും. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു നീ രണ്ടു കുട്ടികളുടെ അമ്മയായിരുന്നു. സാഹചര്യം അങ്ങനെയാക്കി തീർത്തു എന്നെ. പിന്നെ എനിക്കും വാശിയായി, ഞാനും കെട്ടി, അവളും പെറ്റു. രണ്ടോ അഞ്ച് വാശിയൊക്കെ കൊള്ളാം, ഒരുമാതിരി കൊലവാശിയായി പോയി. മുണ്ടൂറുള്ള വാശി തീർക്കണ്ട, അതുകൊണ്ട് ഈശ്വര അത് ശരി. അതാണ് നിങ്ങൾ നമ്മുടെ മോനെ നിങ്ങൾ തന്നെ സ്കൂളിൽ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞത് അല്ലേ? ഇവളെ കാണാനായിരുന്നല്ലേ? ആരാടി നീ? ആരാ മനസ്സിലായില്ല. അതാണല്ലോ ഞാൻ ചോദിച്ചത്, നീ ആരാന്ന്. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം. നീ ആരാന്ന്? നിങ്ങൾ ആറാം തമ്പുരാൻ കളിക്കല്ലേ ചന്ദ്രിക്ക്? ഇതെന്റെ ഭാര്യ കുഞ്ഞമ്മ. കുഞ്ഞമ്മേ? അയ്യോ ഞാൻ കുഞ്ഞമ്മയിലടി, നിന്റെ വല്യമ്മയാടി വല്യമ്മ. അങ്ങനെയൊന്നും സംസാരിക്കരുത് രമണ. രമണന്റെ വൈഫ് അല്ലേ ഇത്? ഓ, രമണന്റെ സുഹൃത്തല്ലേ ഞാൻ? അതെ. അപ്പൊ വൈഫിന്റെ സുഹൃത്തല്ലേ ഞാൻ? അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സ്ത്രീകള് പക്വതയോടുകൂടി സംസാരിക്കണം, ഇത് കൾച്ചറായിട്ട് സംസാരിക്കണം. എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? നീ ആരെ കാണിക്കാനാടി ഉടുത്തൊറങ്ങി കെട്ടി വന്നേക്കുന്നെ? എന്റെ ഭർത്താവിനെ വശീകരിക്കാൻ വന്നല്ലേ നീ? അല്ലേ ഉണ്ടപക്രു ചക്ക മുളഞ്ഞി. ആരാണ് നിന്നെ ഉണ്ടപക്രു? നിന്റെ റേഷൻ അരിയാണോ ഞാൻ ഉണ്ണുന്നത്? ആണോ നിന്റെ മടിയിലിരിക്കാണോ എന്റെ പേരിട്ടത്? നിന്റെ യുവാന്റെ ഭർത്തൻ ആർക്ക് വേണോ? അടി അങ്ങനെ ഇനിയും പോ, വെളുത്ത പെണ്ണുങ്ങൾ കണ്ട ഇനിയും പോ. നീ സൂക്ഷിച്ചോ ചേട്ടാ. ചേട്ടാ ഇവള് നമ്മളെ കതറേ. ഇതിങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. എടി കാണാൻ കൊള്ളാവുന്ന അഹങ്കാരല്ലടി നിനക്ക്. കാണാൻ കൊള്ളാവുന്ന അഹങ്കാരമല്ല, എന്റെ കാരണവന്മാർക്ക് കുറച്ച് സൗന്ദര്യം കൂടി പോയി, അതെന്റെ തെറ്റാണോ? അത് ശരി, അപ്പൊ ഞാൻ കാണാൻ കൊള്ളാത്തവളാണെന്ന്. അല്ലടി വെള്ളപ്പാച്ച്. വെള്ളപ്പാച്ച് ഞാനാ? ഞാനി കരിമ്പൂച്ച. അയ്യോ ചേട്ട എന്നെ കരിമ്പൂച്ച എന്ന് വിളിക്കുന്ന ചേട്ടാ. കരിമ്പൂച്ച അത്രക്ക് വൃത്തികെട്ട ജീവി അല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് അതിനെ. അയ്യോ എടി നിന്നെ ഞാൻ ശരിയാക്കൂടി. എന്റെ തന്നാർ എന്താന്ന് നിനക്ക് പഠിപ്പിച്ചോടി? ഓൾ എന്താ കാണിക്കുന്ന നോക്കട്ടെ. നീ ധൈര്യം ഉണ്ടെങ്കി ഇങ്ങോട്ട് പാടി. എന്റെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ അല്ല എന്റെ ഭാര്യ. കുഞ്ഞമ്മ എന്ത് ബഹളം? ഇത് ചന്തയല്ല, സ്കൂളാണ്, മനസ്സിലായോ? ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നത് സ്കൂളിൽ നിന്നല്ല കുട്ടികൾക്ക്, അവരവരുടെ കുടുംബങ്ങളിൽ നിന്നാ. അതാദ്യം മനസ്സിലാക്കും. നിങ്ങളെപ്പോലുള്ള രക്ഷകർത്താക്കളുടെ കുട്ടികളെ, അതിന് സർക്കാർ സ്കൂളിലായാലും മാനേജ്മെന്റ് സ്കൂളിലായാലും, ഞങ്ങളെ പോലുള്ള അധ്യാപകർ എത്ര പഠിപ്പിച്ചാലും അത് കതിരെ വളം വെക്കുന്ന പോലെ ആവത്തുള്ളൂ. ലോകത്തുള്ള എല്ലാ പാരന്റ്സിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ആക്ട് ഇവിടെ ഇതാ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സർപ്രൈസുകൾ ബാക്കിയുണ്ട്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ടീം ലക്കി സ്റ്റാർസ്, വിദ്യ അഭ്യസിച്ചു തുടങ്ങേണ്ടത് സ്കൂളുകളിലല്ല, മറിച്ച് വീടുകളിലാണ്. നല്ല തോട്ടായിരുന്നു. ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ഓരോ സിറ്റുവേഷനും ഗംഭീരമായിരുന്നു. അഭിനന്ദ് രമണന്റെ സുരേഷ് ഗോപി മിമിക്രി ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ പിങ്കിയുടെ, പിങ്കി മോളുടെ ഡാൻസ്, അതൊരു ഭൂമി കുലുക്കം പോലെയായിരുന്നു ആ ഡാൻസ്. അത് നന്നായി. പ്രധാന അധ്യാപകനും അധ്യാപകനും തമ്മിലുള്ള ഡിസ്കഷൻ, പിന്നെ കഞ്ഞി ബേബി, ആ ബേബിയെ കണ്ട് തിരിച്ചറിയുന്ന ഈ സ്കൂളിൽ തന്നെ പഠിച്ച നമ്മുടെ അമൃതയുടെ കഥാപാത്രം, അതിന് മാച്ചിങ് ആയിട്ട് തന്നെ നമ്മുടെ കുഞ്ഞമ്മ
ശ്യാമിന്റെ ഭാര്യ ഇവരൊക്കെ തമ്മിലടിക്കുന്നത് കണ്ട് കുട്ടികൾ വളർന്നാൽ ഇനി ഏത് സർക്കാർ സ്കൂളും ഏത് മാനേജ്മെന്റ് സ്കൂൾ വിചാരിച്ചാലും കുട്ടികളെ നന്നാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്കും യോജിപ്പാണുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം വീടുകളിൽ നിന്നും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. സോ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജഡ്ജ്മെന്റിന് മുമ്പായിട്ട് എന്റെ ആ കുഞ്ഞ് പിങ്കി മോളിനെ കൂടി ഞാനൊന്ന് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. യെസ്. പ്രവേശനോത്സവം. പക്ഷെ ഇവിടെ കണ്ടത് നല്ല കഴിവുള്ള കുറേ കലാകാരന്മാർ ചേർന്ന് നടത്തിയ ഒരു ഉഗ്രൻ ഉത്സവമായിരുന്നു. നിങ്ങളുടെ ഏറ്റവും നല്ല സ്കിറ്റുകളിലൊന്നായിരുന്നു ഇത്. സാധാരണ സ്കൂളിൽ കണ്ടുവരുന്ന ഒരു വലിയ കാര്യമുണ്ട്, ഈ പാരൻസ് തമ്മിലുള്ള മത്സരം. കുട്ടികൾ തമ്മിലാണ് ശരിക്കും മത്സരിക്കേണ്ടത്, അവർ തമ്മിൽ അങ്ങനെ മത്സരമൊന്നുമില്ല, അവർക്ക് ഉള്ള കഴിവ് അവർ പ്രകടിപ്പിക്കും. ഇതിനേക്കാളും വലുതാണ് നമ്മൾ സാധാരണ കലോത്സവ വേദികളിൽ കാണുന്നത്. അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ഇതിലെ ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റാണ്, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് ജന്മന കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അത് വളരെ നല്ലൊരു മെസ്സേജാണ്, അത് വളരെ നന്നായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർബ്. റിമി ടീം ലക്കി സ്റ്റാർസ്. ലക്കി സ്റ്റാർസ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സൂപ്പർ ടീമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അമൃതയും ജോബി പാലയും അച്ചു എല്ലാം കൂടെ ചെന്നപ്പോൾ ഒന്നും കൂടെ ഭാഗ്യം നിങ്ങളെ തുണച്ചു എന്ന് പറയേണ്ടിരിക്കും. മായയും എല്ലാം കൂടെ ചേർന്ന്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം അച്ചുവിൻ്റെ ഡാൻസ്, ആ ഗൂഗിൾ ഗൂഗിൾ വെച്ചിട്ടുള്ള ഡാൻസ് ആണ് നമുക്ക് ഇപ്പോഴും ഈ സ്കിറ്റ് ഓർക്കുമ്പോൾ കണ്ട് നമുക്ക് ചിരി വരുന്നത്. പിന്നെ ബിൽബിൻ്റെ, ബിൽബിൻ ഏത് സ്കൂൾ കുട്ടി ആയാലും മാഷ ആയാലും ബിൽബിൻ്റേതായ ഒരു ആ ഒരു സുരേഷ് ഗോപിയായിട്ട് വന്നതും മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്ന ഒരു ഉഗ്ര. കാരണം ലക്കി സ്റ്റാർസിൻ്റെ ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം, ശരിക്കും ചേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ ഈ കുഞ്ഞമ്മ എന്നുള്ള പേര് കേട്ടില്ലേ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ ഇതേവരെ കല്യാണം കഴിച്ചു. പൊന്നമ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എടി കുഞ്ഞമ്മ എന്നൊക്കെ വിളിച്ച് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. പ്രേംകുമാർ ഏട്ടാ, ഞാൻ ശരിക്കും ഈ ലക്കി സ്റ്റാർസിന്റെ ഒരുപാട് പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നിയത് ഇതെല്ലാവരും വളരെ നിരീക്ഷണ പാഠമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് മുതൽ നിങ്ങൾ ആ ചെയ്തിരിക്കുന്ന ഓരോ അംശത്തിലും ശരിക്കും ആ ഒരു സർക്കാർ സ്കൂളിൻ്റെ ആ ഒരു കൃത്യമായ ആംബിയൻസ് നമുക്കിവിടെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതിനിടയ്ക്ക് നിങ്ങളുടെ ചില കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നു. അപ്പോൾ ആ ഒരു മെസ്സേജും വളരെ ഗംഭീരമായി. കാര്യം ഈ സ്കൂളുകളിൽ എത്രയൊക്കെ നമ്മൾ പഠിപ്പിച്ചാലും ഒരു കുട്ടി അവൻ്റെ ഒരു സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ വികാസം, ഏറ്റവും നല്ല സംസ്കാരം അത് പകർന്നു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ് എന്നുള്ള ആ മെസ്സേജും ഒക്കെ ഏറ്റവും ഗംഭീരമായി. എല്ലാ ആശംസകളും ഈ ടീം ലക്കി സ്റ്റാർസിന്. താങ്ക് യു സോ മച്ച്. പ്രേംകുമാർ ഏട്ടാ, ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ വെച്ചിട്ട് ജീവിതത്തിലെ ഒരു എക്സ് ഗേൾ ഫ്രണ്ടിനെ വല്ലതും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഞാനൊരു നല്ല പ്രണയമുള്ള മനസ്സിലുള്ള ഒരാളാണ്, ഉള്ളിൽ നല്ല പ്രണയമുള്ള, പക്ഷെ എന്നെ ആരും പ്രണയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത് ഞാൻ കള്ളം പറഞ്ഞ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു പ്രണയം എന്നോട് തോന്നിയിട്ടുള്ളതായിട്ട് ഞാൻ അങ്ങനെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരുപാട് പേരോട് പ്രണയം തന്നിട്ടുണ്ട്. പേരിൽ ഒരു പ്രേം ഉണ്ട്, പ്രണയം ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് പ്രേംകുമാർ ഏട്ടൻ അത്രയും ഇങ്ങനെ കത്തി നിൽക്കുന്ന ആ സമയത്ത് ഭയങ്കരമായിട്ട് എഴുത്തുകൾ വരിക, പ്രപ്പോസൽസ് വരിക, രക്തത്തിൽ ചാലിച്ചുള്ള ലേഖനങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തായാലും കുടുംബകലഹം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇനി എന്തായാലും ഈ ഒരു ടീം വർക്കിനും എഫേർട്ടിനും ഒക്കെ കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റാഫിക ഓൺ 30. ടീം ലക്കി സ്റ്റാർസിന്റെ സർക്കാർ സ്ഥാപനം എന്ന റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 97/100. സൂപ്പർബ്. സോ ഈ ഒരു സന്തോഷത്തിൽ ഇനി ഒരു ആർട്ടിസ്റ്റിനെ കൂടി ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻഫാക്ട് മിമിക്രി രംഗത്ത് ഇന്ന് ജ്വലിച്ച് നിൽക്കുന്ന ഒരു ഷൈനിങ് സ്റ്റാർ ആണ് ഇദ്ദേഹം. നല്ലൊരു കൈയടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ചിറ്റാർ അനീഷ്. ലക്കി സ്റ്റാർസിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത അച്ചുവിന്, പിങ്കി മോൾക്ക് താങ്ക് യു സോ മച്ച് ഡാർലിംഗ്, താങ്ക് യു. സോ ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി എങ്ങനെയാണ് ഞെട്ടിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അനീഷേ? ഇന്ന് കുറെ സിനിമാ താരങ്ങളുടെ ശബ്ദമാണ്. ആദ്യമായിട്ട് നമ്മുടെ സുരാജേട്ടന്റെ ശബ്ദത്തിൽ തുടങ്ങാം. സുരാജ് വെഞ്ഞാറമൂട്. ഓക്കെ, ചോട്ടാ മുമ്പേ എന്ന ചിത്രത്തിലെ സുരാജേട്ടന്റെ ഒരു കഥാപാത്രം.
ബസ്സിലെ പണികാരൊക്കെ നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചോദിച്ച് ഞാൻ ഉള്ള സത്യം ഒന്ന് തുറന്നു പറഞ്ഞു. എന്താടി അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഒറ്റപ്പാലത്ത് കൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുവാന്നും പറഞ്ഞു. ഒത്തിരി ദൂരെ പോയി രജിസ്റ്റർ ആണെങ്കിൽ നല്ല മൂടായിരിക്കും. എന്താടി ക്വാരി തരട്ടെ, എളുപ്പത്തിൽ വന്നോടെ പറഞ്ഞുതരാവോ? കഴിഞ്ഞ ദിവസം വന്നാലേ മോന്റെ മമ്മിക്ക് അങ്ങളിനോട് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. അതെ, കഴുതപ്പാലിനൊക്കെ എത്ര വിലയാന്നറിയാമോ? നടന്റെ ശബ്ദത്തിലൂടെ തന്നെ കലിംഗ ശശി എന്ന നടന്റെ ശബ്ദത്തിലോട്ട് മാറ്റി പിടിക്കുന്ന ഒരു സംഭവം. കൊച്ചിന്റെ രമേശനാണോ സതീശനാണോ നിന്നറിയാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ കോളിലൊക്കെ സൃഷ്ടിച്ച ജയന്റെ ശബ്ദം ചെയ്യുവാണ്. അക്കുത്തുക്ക് താനവരമ്പേ, കല്ലേക്കുത്ത് കരിങ്കുത്തേ, ജീപ്പ് വെള്ളം താറ വെള്ളം, താറ മക്കടയിൽ അലവാങ്കി, പരിപ്പ് കുത്തി പാച്ചോറക്കി, ഞാനുമുണ്ട് സീമയുമുണ്ട്, സീമയടപ്പിന് തിന്നാൻ ചോറില്ല, പോയി പുട്ടുണ്ടാക്കടി. ഓക്കെ, ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ വോയിസ് എടുക്കാനുണ്ടോ നമുക്ക് മുന്നിൽ? മധു സാറിന്റെ ശബ്ദം കൂടെ. ഓക്കെ, മധു സാറിന്റെ. ശാന്തി, വേരാതിനുണ്ടോ ഇവിടെ? അവനെ ഞാൻ വിളിക്കുന്നു, പറ ഡാ പൊണ്ണ, നീ നാട്ടുകാരെ മുഴുവൻ തല്ലി തോപ്പിക്കുകയും എന്നെ നീ ഓടി തോപ്പിക്കുകയല്ലേ? നാളെ എനിക്ക് തല്ലുകൂടിയും കല്ലുകൂടിയും ഇല്ല, നീ ലീലയെ പോവാൻ കഴിക്കാൻ പോവാണ്. സൂപ്പർ. ജതീഷേടാ, ചിറ്റാറിൽ നിന്നാണ് അനീഷ് എത്തുന്നത്. സോ ചിറ്റാറിലുള്ള എല്ലാവർക്കും വലിയൊരു ഹായ് പറയണം എന്ന് അനീഷിന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അനീഷിലൂടെ ചിറ്റാറിന് പ്രശസ്തി കൈവന്നിരിക്കുന്നു. എല്ലാ ചിറ്റാറുകാർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ഹായ്. നമസ്കാരം. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും 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 ഞങ്ങൾ എത്തുമെന്നൊരു സ്ട്രോങ് ഉറപ്പോടെ. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈൻഡിങ് അപ്പ്. ടാറ്റാ. ആരാ സാറേ അത്? ഇത്രയും വലിയ സ്വീകരണം? എടോ, അതാ സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാ. നിങ്ങളുടെ മോൻ എന്താ, ട്രാൻസ്ഫോമർ ആണാണോ പെണ്ണാണോ നോക്കുവാണോ കുഞ്ഞു കിടന്ന്? ഈ സാറിന്റെ ഒരു തമാശ, വന്ന് പോ സാറേ അവിടുന്ന്. ആഹാ, അമ്മാ, ഈശ്വരാ, എന്തു പറ്റി? കാലിവിടെ പൊക്കിട്ടിട്ടുണ്ടോ? ഒരൊറ്റ സീസർ കട്ടടി. ആ ചുറ്റും നിന്നവരുണ്ടല്ലോ, മൂക്കത്ത് വിരൽ വെച്ചിട്ട് എന്നാ കയ്യടിയായിരുന്നു അറിയോ? അതങ്ങനെ ഹർത്താല് കളർഫുൾ ആക്കണമെങ്കിൽ രണ്ട് പോലീസുകാർ ഇവിടെ ഉള്ളത് നല്ലതാ. എന്തെങ്കിലും പ്രശ്നം വന്ന് എന്റെ സുഷിരത്തിൽ കൂടി എനിക്ക് നോക്കണ്ടേ? എന്റെ MLA സുഷിരത്തിൽ കൂടി നോക്കണോന്നല്ല, സുരക്ഷിതത്വം നോക്കണ്ടേന്ന്. ഗർഭിണിയായ ജാൻസിയെ കാണാതാകുമ്പോൾ അവക്ക് എത്ര വയസ്സായിരുന്നു? 5 വയസ്സ്. 5 വയസ്സായ ജാൻസിയെ കാണാതാകുമ്പോൾ